കേരള സമൂഹം ഒരു തിരുത്തൽ ശക്തി കൂടിയാണ്. കുറ്റാരോപിതനായതിൻ്റെ പേരിൽ മാത്രം 9 വർഷത്തിലേറെ ജയിലിൽ പീഡനം അനുഭവിച്ച അബ്ദുൾ നാസർ മദനിയെക്കുറിച്ചുള്ള കേരള സമൂഹത്തിൻ്റെ ധാരണകളിൽ എത്രത്തോളം മാറ്റം വന്നു. അതുപോലെ കേരള സമൂഹത്തെക്കുറിച്ച് മദനിക്ക് ഉണ്ടായിരുന്ന ധാരണകൾ എത്രത്തോളം മാറിയിട്ടുണ്ട്. ഈ അന്വേഷണത്തോട് സഹകരിക്കുകയാണ് അബ്ദുൾ നാസർ മദനി. 2 മദനിമാരുണ്ട് പൊതുസമൂഹത്തിന് മുമ്പിൽ. 1, കോയമ്പത്തൂർ സ്ഫോടന കേസിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന മദനി. 2, ജയിൽവാസം കഴിഞ്ഞ് തിരിച്ചു വന്ന മദനി. ഈ 2 മദനിമാർ തമ്മിലുള്ള വ്യത്യസ്തതകൾ ഏതൊക്കെയാണ്? നേരത്തെ ജയിലിലേക്ക് പോകുന്നതിന് മുമ്പുണ്ടായിരുന്ന ഞാൻ വലിയൊരു കുഴപ്പക്കാരനോ പ്രശ്നക്കാരനോ ആയിരുന്നെന്നും, ജയിലിൽ നിന്ന് വന്നപ്പോൾ ഞാൻ എൻ്റെ ദുർഗുണങ്ങളെല്ലാം ഉപേക്ഷിച്ചൊരു സമ്പൂർണ്ണ സൽഗുണ സമ്പന്നനായി തിരിച്ചു വന്നെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നു. ഇത് രണ്ടും, ഈ രണ്ട് കാര്യവും എന്നുള്ള 2 വിലയിരുത്തലും പൂർണ്ണമായും ശരിയായിരിക്കില്ല. അപ്പോൾ ഞാൻ പൊതുവേ ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ കുറച്ചൊരു എൻ്റെ ഞാൻ മുന്നോട്ട് വെച്ച ആശയങ്ങളോ ആ ആശയത്തെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ നടത്തിയ പ്രസംഗങ്ങളോ ഒന്നും തെറ്റായിരുന്നെന്നോ ഏതെങ്കിലും മതവിഭാഗത്തെയോ മറ്റുള്ളവരെയോ ദോഷം ചെയ്യുന്നതായിരുന്നെന്നൊന്നും ഞാൻ അങ്ങനെ ഞാൻ കരുതുന്നില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, യാഥാർത്ഥ്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ യാഥാർത്ഥ്യങ്ങൾ അവതരിപ്പിക്കുമ്പോഴുള്ള എൻ്റെ ശൈലി കുറച്ച് രൂക്ഷമായിരുന്നു. ഈ രൂക്ഷമായ ശൈലി കാരണം, ഒരുപക്ഷേ ഈ രൂക്ഷമായ ശൈലി കാരണം പിന്നെ ഹിന്ദു വിഭാഗങ്ങളിൽപ്പെട്ട പല സഹോദരന്മാരും ഞാനൊരു ഒരു കഠിനമായ സമീപനം ഇത്തരം കാര്യങ്ങൾ സ്വീകരിക്കുന്നു, ഒരു തീവ്രവാദ സ്വഭാവം സ്വീകരിക്കുന്നു എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ രൂക്ഷമായ ശൈലി കൊണ്ട് മാത്രമാണോ ഈ തീവ്രവാദ സ്വഭാവം താങ്കൾക്കുണ്ട് എന്നൊരു ധാരണ വന്നത്? അത്രയും മാത്രമേ ഉള്ളൂ. പൊതുവേ കേരള സമൂഹം അങ്ങനെ ഒരു തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടെടുക്കാറില്ല. ഇപ്പോൾ നക്സലൈറ്റുകളുടെ കാര്യം നമുക്കറിയാം, അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും ഇവിടെ തീവ്രവാദത്തെ തള്ളിപ്പറഞ്ഞാണ് നിലനിൽക്കുന്നത്. അല്ല, നക്സലൈറ്റുകളുടെ കാര്യം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വേറൊരു വീക്ഷണം, നമുക്ക് രീതിയിൽ നമ്മൾ വീക്ഷിക്കേണ്ട കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ, ഞാനിപ്പോൾ പല സന്ദർഭങ്ങളിലും പറഞ്ഞു, ഞാനിവിടെ ജീവിച്ചതും സഹകരിച്ചതും ബന്ധപ്പെട്ടതും എല്ലാം ഹിന്ദു സമൂഹങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ കൂടെ തന്നെയാണ്. ഞാൻ ISS ചെയർമാനായിരിക്കുമ്പോൾ, ISS രൂപീകരിച്ച കാലഘട്ടമാണല്ലോ പൊതുവേ എന്നെക്കുറിച്ചൊരു കുറച്ച് കഠിനമായ രീതിയിൽ ഒരു വീക്ഷിക്കുന്ന ഒരു അവസ്ഥ എന്ന് ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് പോലും ഞാൻ ISS ചെയർമാനായിരിക്കുമ്പോൾ പോലും നിരവധി യോഗങ്ങളിലും സമ്മേളനങ്ങളിലും ഒക്കെ ഞാൻ പങ്കെടുക്കുമ്പോഴൊക്കെ ആ സന്ദർഭങ്ങളിലൊക്കെ എൻ്റെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഇവിടുത്തെ ഒരു നായർ സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരനാണ്, ഈ പ്രദേശത്തുകാരനായ സഹോദരനാണ്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റും. ഈ അൻവാർ ശരിയോട് ബന്ധപ്പെട്ട് തന്നെയുള്ള പല കാര്യങ്ങളിലും നമ്മൾ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ചുമതല കൊടുത്തിട്ടുള്ളത്, അതുപോലൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഹിന്ദു സഹോദരന്മാരുടെ സഹകരണത്തോടു കൂടിയാണ് ചെയ്തിട്ടുള്ളത്. ആ ബന്ധങ്ങൾക്കൊന്നും ഒരു കോട്ടവും വന്നിട്ട്. ഞാൻ ഇവിടുത്തെ ഈ പ്രതിപ്പോൾ അടുത്ത ദിവസം മരണപ്പെട്ട ഇവിടുത്തെ ഈ VV മുസ്ലിം LP സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ആയിരുന്ന ശങ്കരപ്പിള്ള സാർ എന്ന് പറഞ്ഞ ആളുണ്ട്, അദ്ദേഹം അടുത്ത ദിവസമാണ് മരണപ്പെട്ടത്. അദ്ദേഹം എന്നെക്കുറിച്ച് നന്നായി അറിയുന്ന, എന്നെ LP സ്കൂളിൽ പഠിപ്പിച്ച, എൻ്റെ ചെറിയ പ്രായം മുതൽ അറിയുന്ന, എൻ്റെ വാപ്പാ സ്കൂളിൽ അധ്യാപകനായിരുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങൾ വീടുകൾ തമ്മിൽ തന്നെ വളരെ ബന്ധമുണ്ട്, എന്നെ നന്നായി അറിയുന്ന ആളാണ് അദ്ദേഹം. ആ ഹിന്ദുവായ, നല്ലൊരു ഹിന്ദുവായ അദ്ദേഹത്തിൻ്റെ എന്നോടുള്ള ഹൃദയബന്ധം ഇന്ന് വാപ്പ എന്നോട് പറയുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. അതായത് അദ്ദേഹം അബോധാവസ്ഥയിൽ അമൃത ഹോസ്പിറ്റലിൽ കിടന്നിട്ട് അദ്ദേഹത്തിന് എന്നെക്കുറിച്ച് എപ്പോഴും പറയുന്ന ഒരാളാണ്, എൻ്റെ ജയിൽവാസത്തെക്കുറിച്ച് വേദനിക്കുന്ന ആളാണ്. അബോധാവസ്ഥയിൽ അമൃത ഹോസ്പിറ്റലിൽ കിടന്ന് എല്ലാ ബന്ധുക്കളും കൂടി നിൽക്കുമ്പോൾ അദ്ദേഹം ബോധം തെളിഞ്ഞപ്പോൾ ഒച്ചയിട്ട് കേട്ടു എന്ന്, മദനി വന്നോ എന്ന് കേട്ടു എന്ന്. ഇതൊരു ഹിന്ദു സഹോദരൻ്റെ മനസ്സിൻ്റെ എന്നോടുള്ള ബന്ധമാണ്. അപ്പോൾ ഇത് ഞാനൊരു കൊടും തീവ്രവാദിയാണെങ്കിൽ എന്നെ എങ്ങനെ ഇവർക്കൊക്കെ ഇഷ്ടപ്പെടാൻ പറ്റും? ഞാനൊന്ന് ചോദിക്കട്ടെ, അതായത് ഈ ജയിലിനെ കുറിച്ച് പറയാറുണ്ട് അത് സ്ഥലത്തിൻ്റെ മാത്രം പരിമിതിയാണ്, സമയത്തിൻ്റെ ആധിക്യവുമാണ്. ഈ 9 വർഷത്തെ സമയം കൊണ്ട് അവിടെ ഇരുന്ന് താങ്കൾ ചിന്തിച്ചതിൻ്റെ ഫലമായി ഉണ്ടായ ഒരു പരിവർത്തനമാണോ ഇത്? അതോ തീർച്ചയായിട്ടും അത് പറയാം. കാരണം ജയിലിലേക്ക് ഞാൻ പോകുമ്പോഴെന്ന് പറഞ്ഞാൽ വേദികളിൽ നിന്ന് വേദികളിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ. സ്വന്തമായി വിശ്രമിക്കാൻ പോലും സമയമില്ലാത്ത, കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കാൻ കിട്ടിയിട്ടില്ലാത്ത, എൻ്റെ സ്ഥാപനത്തിലെ കുഞ്ഞുങ്ങളോടൊപ്പം ഈ ആദ്യമൊക്കെ ഈ സ്ഥാപനം സ്ഥാപിക്കുന്ന സമയത്തെന്നൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ അനാഥ കുഞ്ഞ, ഇന്നത് കുട്ടികളിൽ സംസാരിക്കുമ്പോൾ ഞാനത് ഇവരോട് പറഞ്ഞു, അത് ഇവിടുത്തെ അനാഥ കുഞ്ഞുങ്ങളോടൊപ്പം അവരിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ക്യാൻറ്റീനിൽ, അവർ കഴിക്കുന്ന പാത്രത്തിൽ അവരോടൊപ്പം ഞാൻ ഭക്ഷണം കഴിച്ച ആളാണ്. അങ്ങനെയാണ് ഞാൻ ആദ്യ സ്ഥാപനത്തിൽ അത്ര അധികം ബന്ധമായിരുന്നു കുട്ടികളുമായിട്ട്. ഒരിക്കലും ഒരു ആത്മപരിശോധനയ്ക്ക് സത്യത്തിൽ അവസരം കിട്ടിയിട്ടില്ല. ഓരോന്നിനോരോ നിമിത്തങ്ങളാണല്ലോ. അപ്പം ആത്മപരിശോധനയ്ക്ക് ഒരു അവസരം കിട്ടിയിട്ടില്ല.
ആ സ്വയം വിലയിരുത്തൽ ആത്മപരിശോധന ഇത് നടത്തുന്നതിന് ജയിൽ ജീവിതം എന്നെ നന്നായിട്ട് ഉപകരിച്ചിട്ടുണ്ട്. ജയിലിൽ കിടന്നപ്പോൾ ഒരുപക്ഷെ താങ്കളുടെ തന്നെ മനസ്സിനെ സ്പർശിച്ചിട്ടുണ്ടാവും. താങ്കൾ ഏത് ആളുകൾക്കെതിരെയാണ് ഒരുപക്ഷെ പ്രസംഗം നടത്തിയത്? അവരിൽ തന്നെ ചിലർ താങ്കളെ സഹായിക്കാനുണ്ടായിരുന്നു. സവർണ മേധാവിത്വത്തിനെതിരെ താങ്കൾ പ്രസംഗിച്ചിട്ടുണ്ടാവും. പക്ഷേ വി ആർ കൃഷ്ണയ്യരൊക്കെയാണ് താങ്കളെ ഇത് പുറത്തു വരാൻ മുൻകൈയെടുത്തത്. അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും സന്മനോഭാവം എന്നുള്ള ഒരു ആശയഗതിയിലേക്ക് താങ്കൾ വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഞാൻ സവർണ മേധാവിത്വത്തിനെതിരെ സംസാരിച്ചിട്ടുള്ളപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള എൻ്റെ പോരാട്ടം സവർണ ശരീരങ്ങളോടല്ല, സവർണ മനസ്സുകളോടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സവർണ മനസ്സുകളെന്ന് പറയുമ്പോൾ സവർണർക്ക് മാത്രം ഉണ്ടായിക്കൊള്ളണമെന്നല്ല, അവർണരിലും ഉണ്ട് സവർണ മനസ്സുള്ള ആളുകൾ, മുസ്ലിങ്ങളിൽ പോലും ഉണ്ട് ചില സവർണ മനസ്സുള്ള ആളുകൾ, മുസ്ലിങ്ങളിൽ പോലും ഉണ്ട്. അടിവരയിട്ട് ഞാൻ പറയുകയാണ്, മുസ്ലിങ്ങളിൽ പോലുമുണ്ട് സവർണ മനസ്സുള്ള ആളുകൾ. അപ്പോൾ സവർണ മേധാവിത്വത്തിനെതിരെയുള്ള പോരാട്ടം എപ്പോഴും ഞാൻ സവർണ മനസ്സുകളോടുള്ള പോരാട്ടമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, സവർണ ശരീരങ്ങളോടുള്ള പോരാട്ടമായിട്ടല്ല. എന്നാലും സവർണ വിഭാഗം എന്നാൽ ഏതോ ഒരു ഒരു വലിയ പാതകം ചെയ്യുന്ന ആളുകളാണെന്നുള്ള പൊതുവേ ഒരു തോന്നൽ എൻ്റെ പ്രസംഗത്തിലൂടെ ഉണ്ടാകുന്നതിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ താങ്കൾ ചോദിച്ച പോലെ വി ആർ കൃഷ്ണയ്യർ ബ്രാഹ്മണനാണ്, ജാതി കൊണ്ട് അദ്ദേഹം ബ്രാഹ്മണനാണെന്നൊരു പക്ഷേ പറയുകയോ പ്രഖ്യാപിക്കുകയോ അതനുസരിച്ച് ജീവിക്കുകയോ ചെയ്താൽ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ജാതി കൊണ്ട് അദ്ദേഹം ബ്രാഹ്മണനാണ്. ബ്രാഹ്മണനായിരിക്കവേ ഞാനാണെങ്കിലോ ജയിൽ പോകുന്നതിന് തൊട്ട് മുമ്പ് ബ്രാഹ്മണ മേധാവിത്വത്തെ വളരെ ശക്തമായി എതിർത്തിട്ടുള്ള ആളുമാണ്. ജയിലിൽ പോയതിന് ശേഷം കേരളത്തിലെ ഏതെങ്കിലും ഒരു മുസ്ലിം നേതാവ് എനിക്ക് വേണ്ടി ശബ്ദിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും മുമ്പ് ആത്മാർത്ഥമായി തന്നെ ഇടപെടൽ നടത്തിയ ആളാണ് വി ആർ കൃഷ്ണയ്യർ. മനുഷ്യത്വത്തിൻ്റെ പേരിലാണ് അദ്ദേഹം ഓരോ കത്തുകൾ എഴുതുമ്പോഴും അവസാനം മുഖ്യമന്ത്രിക്ക് കത്തെഴുതുമ്പോഴും പ്രൈം മിനിസ്റ്റർ കത്തെഴുതുമ്പോഴും ഒക്കെ അവസാനം ഒരു വരി എഴുതും, ഞാനിത് വെറും ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ടിലാണ് ഞാൻ ഈ കത്തെഴുതുന്നത്, അതിനപ്പുറം മറ്റൊന്നുമില്ല, അങ്ങനെ കരുതണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുതാറുണ്ട്. അത് തന്നെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള മൂന്തൻ സീമേനോൻ മരണപ്പെട്ട ആൾ, അദ്ദേഹവും സവർണ വിഭാഗത്തിൽപ്പെട്ട ആളാണ് ജാതി കൊണ്ട്. പക്ഷേ അദ്ദേഹത്തിന് അത് എനിക്ക് വേണ്ടി പ്രവർത്തിക്കാനോ സംസാരിക്കുന്നതിനോ ഒരു തടസ്സമായിട്ടില്ല. അങ്ങനെ പലരും എനിക്ക് വേണ്ടി ആ നിലയിൽ സംസാരിക്കുകയും രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രവുമല്ല, ഞാൻ പിന്നെ വിശുദ്ധ ഖുർആൻ്റെ സന്ദേശത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ ഞാൻ പഠിച്ചു, നേരത്തെ തന്നെ പഠിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ കുറേ കൂടി ചിന്തകൾക്ക് പലപ്പോഴും മാറ്റങ്ങൾ വരാമല്ലോ. ഞാൻ ഇസ്ലാമിക പഠനത്തിൽ പഠിച്ച ആളാണ്, ഡിഗ്രി എടുത്ത ആളാണ്, പി ജി എടുത്ത ആളാണ് ഒക്കെയാണ്. പക്ഷേ ഈ ഖുർആൻ്റെ സന്ദേശത്തിൽ ലോകത്തുള്ള മുഴുവൻ മർദ്ദിതർക്ക് വേണ്ടിയും എന്ന് പറയുകയാണ് ഖുർആൻ, മർദ്ദിതർക്ക് വേണ്ടിയും പോരാടാതിരിക്കാൻ, ഭൂമിയിലെ മുഴുവൻ മർദ്ദിതർക്ക് വേണ്ടിയും പോരാടാതിരിക്കാൻ നിങ്ങൾക്കെന്ത് ന്യായമാണുള്ളത് എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. വളരെ വ്യക്തമായൊരു ചോദ്യം. ആ ചോദ്യത്തിൽ മർദ്ദിതരെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ജാതീയമായ വേർതിരിവുകളും കാര്യങ്ങളും ഒക്കെ ഇന്ത്യ രാജ്യത്തൊരു യാഥാർത്ഥ്യമായിരിക്കുമ്പോഴും ഈ മർദ്ദിത സമൂഹത്തിൽ പല മേൽജാതിക്കാരിലെയും പാവങ്ങളായ വിഭാഗങ്ങളും അതിൽ പെടുന്നുണ്ട്, മർദ്ദിത സമൂഹത്തിൽ പെടുന്നുണ്ട്. അവരും മർദ്ദിതരാണ്. മേൽജാതിക്കാരിൽ പെട്ടവരും പള്ളും പട്ടിണി കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, കയറിക്കിടക്കാൻ കിടപ്പാടമില്ലാത്തവരും ഒരു സെൻറ്റ് ഭൂമി പോലും ഇല്ലാത്തവരും മേൽജാതിക്കാരിലും ഉണ്ട്. അപ്പോൾ ആ ആളുകൾ ഉൾപ്പെടെ നീതി നിഷേധിക്കപ്പെടുന്നവരും ജീവിതമാർഗമില്ലാത്തവരുമായ എല്ലാ വിഭാഗത്തിനും നീതിയും നന്മയും ഉണ്ടാകുന്നതിന് വേണ്ടി പ്രവർത്തിക്കലാണ് ഒരു യഥാർത്ഥ ഖുർആനികാധ്യാപനം ഉൾക്കൊള്ളുന്ന ആളിൻ്റെ ബാധ്യത എന്ന ഒരു ചിന്ത പഴയതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചിന്തയാണ് എൻ്റെ. താങ്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടതും തമിഴ്നാടിനെ ഏൽപ്പിച്ചു കൊടുത്തതും എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. അതൊരു ഭരണ നേട്ടമായി അച്ചടിച്ച് അവർ വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു. താങ്കളെ അറസ്റ്റ് ചെയ്യാൻ വൈകി എന്നതിൻ്റെ പേരിൽ എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണറെ സ്ഥലം മാറ്റിയിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ടും താങ്കൾ ഇപ്പോൾ എൽ ഡി എഫിനോട് ചേർന്ന് നിൽക്കുന്നത് ഒരുപക്ഷെ അതിലൊരു ഒരു പ്രതികാരത്തിൻ്റെ സുഖം കൂടിയുണ്ടോ? സത്യത്തിൽ ഈ ജോണി ലൂക്കോസ് ഉദ്ദേശിച്ച പോലുള്ള ഒരു കാര്യം അങ്ങനെ ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. അതിലൊരു പ്രതികാരത്തിൻ്റെ സുഖം ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്താണ് എന്നെ അറസ്റ്റ് ചെയ്തത്. അത് യു ഡി എഫിൻ്റെ കാലത്തെടുത്ത ചില കേസുകളുടെ പേരിലായിരുന്നു അറസ്റ്റ് ചെയ്തത്. ആ കേസ് അത് അറസ്റ്റ് ചെയ്തതിന് കാരണമാക്കിയത് യു ഡി എഫിൻ്റെ കാലത്തെടുത്ത 153 അനുസരിച്ച് പ്രസംഗത്തിൻ്റെ പേരിലെടുത്ത കേസുകളുടെ പേരിലാണ് അറസ്റ്റ് ചെയ്തത്. ഈ അറസ്റ്റിന് ശേഷം കോയമ്പത്തൂരേക്ക് തന്നെ കൈമാറിയതുൾപ്പെടെയുള്ള വിഷയങ്ങൾ നടന്നു എന്നതും യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ അറസ്റ്റ് ചെയ്തത് കേരള പോലീസാണ്, അതിൻ്റെ പിന്നിൽ കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടായി കൂടാ എന്ന് പറയാൻ പറ്റില്ല, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ വീണ്ടും വർഷങ്ങൾ ഇത്രയധികം ആയല്ലോ. രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ
ഒരു ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഒരു ഒരു ഗവൺമെൻറ് വ്യക്തി എന്ന നിലയിൽ എന്നോട് എന്ത് സമീപനം സ്വീകരിച്ചു എന്നതിൽ മാത്രം നിന്നുകൊണ്ട് രാഷ്ട്രീയ പണ്ടെന്ത് സമീപനം സ്വീകരിച്ചു എന്നതിൽ മാത്രം നിന്നുകൊണ്ട് രാഷ്ട്രീയ നിലപാടുകൾ രൂപപ്പെടുത്താൻ പറ്റില്ലല്ലോ. ഓരോ സന്ദർഭത്തിനനുസരിച്ചുള്ള അപ്പോൾ ആ അതിന് തൊട്ടടുത്ത് കിടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അതൊരു വിഷയം തന്നെ ആയിരുന്നു. ആ വിഷയം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണെന്ന് പി ഡി പി ശക്തമായിട്ട് രംഗത്തിറങ്ങിയത്. പക്ഷേ പിന്നീട് 5 കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് ഈ ഭാഗത്തു നിന്ന് അതുൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങളിൽ നിഷേധാത്മക സമീപനമാണ് ഉണ്ടായത്. അപ്പോൾ ആ സന്ദർഭങ്ങളിലൊക്കെ എൽ ഡി എഫിൻ്റെ ഭാഗത്ത് നിന്നൊരു പരിധിവരെ സഹായകമായ സമീപനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ കൂടി അത് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയമായ നിരവധി കാരണങ്ങൾ എൽ ഡി എഫിന് പിന്തുണയ്ക്കാൻ വേണ്ടി ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചോദിക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. അതായത് സേലം ജയിലിൽ നിന്ന് താങ്കൾ നായനാർക്ക് എഴുതിയ കത്ത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അതായത് എന്നെ പിടിച്ചു കൊടുത്തുകൊണ്ടോ ജാമ്യം നിഷേധിച്ചുകൊണ്ടോ ഒന്നും കീഴ്പ്പെടുത്താനാവില്ല, തൂക്കു മരത്തിലേക്ക് പോയാൽ പോലും പ്രതികരിക്കും എന്ന നിലയിൽ. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു ഒരു വലിയ വ്യതിയാനമായിട്ട് തോന്നുന്നത് കൊണ്ടാണ് അങ്ങനെ കീഴ്പ്പെട്ടു എന്ന് ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല. കാരണം എൽ ഡി എഫിന് ഞാൻ കീഴ്പ്പെട്ടിട്ടില്ല, സി പി എമ്മിന് കീഴ്പ്പെട്ടിട്ടില്ല, എന്നെ കീഴ്പ്പെടുത്തിയെന്ന് അവർ അവകാശപ്പെടുന്നുമില്ല. സംഭവിച്ചത് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നിരവധി കാരണങ്ങൾ മുൻനിർത്തിക്കൊണ്ടൊരു ഇഷ്യൂ ബേസ്ഡ് പിന്തുണ കൊടുത്തു. ആ പിന്തുണ മാത്രമാണല്ലോ, പി ഡി പി എൽ ഡി എഫിൻ്റെ ഭാഗമല്ലല്ലോ. പി ഡി പി എൽ ഡി എഫിൻ്റെ ഘടകകക്ഷിയായില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒന്നും ഭൗതികമായ ആനുകൂല്യങ്ങളൊന്നും എൽ ഡി എഫിൻ്റെ അടുത്തുനിന്ന് പി ഡി പി പറ്റിയിട്ടില്ല, ഒന്നുമില്ല. ബി ഡി പി ഇഷ്യൂ ബേസ്ഡ് പിന്തുണ കൊടുത്തു, ആ പിന്തുണയിൽ എൽ ഡി എഫിന് ഗുണമുണ്ടായിട്ടുണ്ട്. അല്ല, ഇപ്പോൾ കൊടുക്കുന്നതും ഇഷ്യൂ ബേസ്ഡ് പിന്തുണ തന്നെ. താങ്കളുടെ സ്വീകരണ യോഗത്തിൽ ആഭ്യന്തരമന്ത്രി പങ്കെടുത്തതിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചു, താങ്കൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? വെള്ളാപ്പള്ളി നടേശൻ്റെ പേരിലും കേസുകളുണ്ടല്ലോ, അദ്ദേഹം പങ്കെടുക്കുന്ന യോഗങ്ങളിലും മന്ത്രിമാരൊക്കെ പങ്കെടുക്കാറുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ പേരിൽ കേസുകളുള്ളതായിട്ട് പത്രങ്ങളിലൊക്കെ ഞാൻ വായിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നെ എൻ്റെ പേരിലുള്ള കേസിനെക്കുറിച്ച് മാത്രം പറയുന്നതിൽ കാര്യമില്ല. അദ്ദേഹം എന്തുകൊണ്ടോ അങ്ങനെ പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തോട് വെള്ളാപ്പള്ളി നടേശനൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ മുന്നേറ്റത്തെക്കുറിച്ചൊക്കെ വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെ ഉള്ളവരോടൊക്കെ നമ്മൾ നമ്മുടെ പോളിസി ചർച്ച ചെയ്യും. കേരളത്തിലെ ഈഴവ സമൂഹം ഈ പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ മുന്നേറ്റത്തിൽ വലിയ സംഭാവന അർപ്പിക്കാൻ കഴിയുന്ന സമുദായമാണ് ഈഴവ സമുദായം. ആ ഈഴവ സമുദായത്തോട് യോജിച്ച് നീങ്ങുന്നതാണ് കേരളത്തിലെ മർദ്ദിത ജനതയുടെ മുന്നേറ്റത്തിന് നല്ലതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം നീക്കങ്ങളൊക്കെ നടത്തും. അതിൽ ഇദ്ദേഹം അങ്ങനെ ഒരു പരാമർശം നടത്തി വന്നു അതിൻ്റെ ഇടയിൽ ഒരു പക്ഷേ ഇടതുമുന്നണിയിലെ ചില ഘടകകക്ഷികൾക്ക് പൂർണ്ണ മനസ്സോടെ ഈ താങ്കൾ അല്ലെങ്കിൽ പി ഡി പി ഇടതുമുന്നണിയെ പിന്താങ്ങുന്നതിനെ അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം ചന്ദ്രയുടൻ പോലും ചില ആൾബിംബങ്ങളെക്കുറിച്ച് പരാമർശിക്കുണ്ടായി. അത് താങ്കളെ ഉദ്ദേശിച്ചാണെന്നാണ് മനസ്സിലാക്കുന്നത്? ഇല്ല, അതിന് ഞാൻ അങ്ങനെ കരുതുന്നില്ല. അത് വേറെ ആരെയും ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. അത് എൽ ഡി എഫിൽ തന്നെയുള്ള ഏതോ ആൾബിംബങ്ങളെ ഉദ്ദേശിച്ച് പറഞ്ഞതേ ആവുള്ളൂ. കാരണം മിസ്റ്റർ ചന്ദ്രചൂഡനൊക്കെ എൻ്റെ പി ഡി പി പിന്തുണ കൊടുത്തുകൊണ്ടുള്ള പ്രഖ്യാപന സമയത്തൊക്കെ വളരെ നല്ല നിലയിലാണ് അതിനെ സ്വീകരിക്കുകയും സ്വാഗതം ചെയ്യുകയൊക്കെ ചെയ്തത്. അപ്പോൾ ജയിലിൽ നിന്ന് തിരിച്ചു വന്ന മദനി പക്വത വന്ന സൗമ്യനായ ഒരാളായണെന്ന് വിശ്വസിപ്പിക്കാൻ, അങ്ങനെ ഇപ്പോഴില്ലാത്തൊരു സ്പേസ് കേരള സമൂഹത്തിൽ കണ്ടുപിടിക്കാൻ അങ്ങനൊരു ഉദ്ദേശമുണ്ടോ? ഇതൊക്കെ കൊണ്ട് എന്താ പ്രയോജനം ഉണ്ടാവുക? ഞാൻ ആദ്യം തന്നെ പ്രഖ്യാപിച്ച ആളാണ് ഞാൻ ജീവിതത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടില്ല, ഞാൻ മത്സരിക്കാനില്ല, മന്ത്രിയാവാനില്ല, ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ എൻ്റെ ഈ മുറിക്കപ്പെട്ട കാലും ഈ ശോഷിച്ച ശരീരവും ഈ വേദനാജനകമായ അവസ്ഥയും ഇതൊക്കെയായിട്ട് എനിക്ക് സ്വന്തമായിട്ടോ എൻ്റെ കുടുംബത്തിനോ ഇതുകൊണ്ടൊന്നും നേടാനില്ല. എനിക്ക് എൻ്റെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന കാര്യം ചെയ്യണമെന്നുള്ള ആത്മാർത്ഥമായ ഒരാഗ്രഹമുണ്ട് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സമൂഹത്തിന് വേണ്ടി. രാഷ്ട്രീയ മോഹങ്ങൾ തീരെയില്ല, തീരെയില്ല, തീരെയില്ല. ജീവിതത്തിൽ ഒരിക്കലും പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളുടെ പിറകെ ഞാനെന്ന വ്യക്തി പോവില്ല. അപ്പോൾ താങ്കൾക്ക് വന്ന മാറ്റത്തെക്കുറിച്ച് താങ്കൾ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു സംശയം, താങ്കൾക്ക് മാറ്റം വന്നുവെങ്കിൽ പോലും താങ്കളോടൊപ്പം നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. താങ്കൾ 9 വർഷം ജയിലിൽ കഴിഞ്ഞപ്പോൾ പോലും ആവേശം ചോരാതെ താങ്കളൊപ്പം നിന്ന ആളുകൾ, അവർക്കൊരു പക്ഷേ ഈ മാറ്റം താങ്കൾ പകർന്നു കൊടുത്തില്ലെങ്കിൽ അവർ പഴയതുപോലെ തന്നെ ചിന്തിക്കാൻ സാഹചര്യമുണ്ട്. അങ്ങനെ താങ്കൾ എന്ത് സന്ദേശമായിരിക്കും അവർക്ക് കൊടുക്കുക? അവർ പഴയതുപോലെ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ പണ്ട് ചിന്തിച്ചിരുന്നൊക്കെ അപകടകരമാണെന്നുള്ള അഭിപ്രായമില്ലല്ലോ. ഞാനിപ്പോഴും പറയുന്ന എന്താ, അന്നും എപ്പോഴും അന്ന് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. ഞാൻ അന്ന് പറഞ്ഞ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോഴുണ്ടായിരുന്നു, നമുക്ക് സാധാരണ അറിയാവുന്ന കാര്യമുണ്ടല്ലോ. ഇപ്പോൾ ഇവിടുന്ന് നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഇങ്ങോട്ട് വരുന്നു, പെട്ടെന്ന് അയാളോട് ഗോ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥതയുണ്ട്, പ്ലീസ് ഗോ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷവുമുണ്ട്. ഇത്രേ ഞാനും ചെയ്യുന്നുള്ളൂ. നേരത്തെ ഞാൻ പറയുമ്പോൾ പലർക്കും കുറച്ചൊരു വിഷമം തോന്നുന്ന ശൈലി ഞാൻ പറഞ്ഞിട്ടുണ്ട്, യാഥാർത്ഥ്യങ്ങളാണ് പറഞ്ഞതെങ്കിലും ആ വിഷമം തോന്നുന്ന ശൈലിയിൽ ഞാൻ മാറ്റം വരുത്തും. ഞാൻ ആരെയും വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കില്ല.
എന്നുള്ളൊരു മാറ്റമാണ് എന്നിൽ വന്നിട്ടുള്ളത്. അല്ലാതെ പണ്ട് ഞാൻ എന്തോ അപകടകരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു, എല്ലാം കംപ്ലീറ്റ് പൊളിച്ചേക്ക് തകർത്തേക്കെന്ന് പറഞ്ഞു, ഇപ്പം പറയുന്നു വേണ്ട റീബിൽഡ് ചെയ്യുമെന്ന് പറഞ്ഞു. നമ്മൾ സംയമനം പാലിക്കണമെന്ന് സ്വയം തീരുമാനിക്കുന്നു, പക്ഷെ അതിനുശേഷം വലിയൊരു ഒരു ക്രൗഡ് കാണുന്നു, അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മളോട് താല്പര്യമുള്ള ഒരുപാട് ആളുകൾ ഒരുമിച്ച് കാണുന്നു. അപ്പോൾ ആ പഴയ തീഷ്ണ സ്വഭാവങ്ങൾ, ആ പ്രഭാഷണത്തിലെ ആ തീഷ്ണമായ വാക്കുകൾ അങ്ങനെ വന്നു പോകാമല്ലോ. അപ്പോൾ ഇപ്പോൾ സസ്യബുക്കായിരിക്കുമ്പോൾ ആയി മാറാൻ ശ്രമിക്കുന്നു, പിന്നെയും മാംസം കണ്ടാൽ ചാടുമെന്നാണ് തോന്നുന്നത്. അങ്ങനെയൊന്നുമില്ല. അതാ ഇന്നലെ ഇപ്പോൾ ഇവിടെ കൂടിയ ആളുകളോടും തിരുവനന്തപുരത്ത് ശംഖുമുഖത്ത് കൂടിയ ആളുകളോടൊക്കെ ഞാൻ തന്നെ ചോദിച്ചല്ലോ, ഞാൻ അവരെൻ്റെ പ്രവർത്തകരാണല്ലോ കൂടിയതിൽ ബഹുഭൂരിപക്ഷവും, അവരോടൊക്കെ ഞാൻ തന്നെ ചോദിച്ചല്ലോ, അതായത് ഇങ്ങനൊരു എൻ്റെ ശൈലിയിൽ ഞാൻ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നു, സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറല്ലേ മക്കളെ എന്ന് ചോദിക്കുമ്പോൾ പണ്ട് പറഞ്ഞതിനേക്കാൾ എത്ര ആവേശത്തോടെ അവർ തയ്യാറാണെന്ന് സമ്മതിക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ശൈലിയിൽ മാറ്റം വരുത്തിയാലും എൻ്റെ ആശയത്തിന് മാറ്റം വരില്ല, ഞാൻ ഈ രാജ്യത്തെ മർദ്ദിത സമൂഹത്തിനോടൊപ്പം നിൽക്കും എന്നൊരു പ്രതീക്ഷ അവർക്കുള്ളത് കൊണ്ടാണല്ലോ അത്. ആ പ്രതീക്ഷ അവരിലുണ്ട്. ജയിലിൽ കഴിയുമ്പോഴും ചുറ്റും നടക്കുന്നതെല്ലാം താങ്കൾ കൃത്യമായിട്ട് അറിയുന്നുണ്ടായിരുന്നു. താങ്കൾ ജയിലിൽ പോയതിന് ശേഷം ആഗോളതലത്തിൽ തന്നെ മുസ്ലിം രാഷ്ട്രീയത്തിനും മുസ്ലിം സമുദായത്തിനും ഉണ്ടായ വലിയ മാറ്റങ്ങൾ, നേരിടേണ്ടി വന്ന ആരോപണങ്ങൾ ഒക്കെ താങ്കൾ കണ്ടതാണ്. സെപ്റ്റംബർ 11-ൻ്റെ ആക്രമണം, NDF പോലത്തെ പ്രസ്ഥാനങ്ങളുടെ വളർച്ച, തിരിച്ചു വരുമ്പോൾ താങ്കൾ ഇല്ലാത്ത സമയത്തെ അത്തരം മാറ്റങ്ങളെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഒരു നമ്മളെല്ലാം ഇപ്പം മനസ്സിലാക്കിയ പോലെ ഒരു പ്രത്യേക കാരണങ്ങളും ഇല്ലാതെ ഇറാഖിൽ സാമ്രാജ്യത്വം കടന്നാക്രമണം നടത്തി, നിരപരാധികളായ ആളുകളെ കൊന്നൊടുക്കി, ഒരു ഭരണകൂടത്തെ അങ്ങനെ മറിച്ചിട്ടു, ഇതൊന്നും യഥാർത്ഥത്തിൽ അവിടുത്തെ മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കുഴപ്പം കൊണ്ടുണ്ടായല്ലോ. അവർ ഇത്രയെല്ലാം കാര്യങ്ങളുണ്ടായപ്പോൾ ഇറാഖിൽ ഇപ്പോൾ ഇന്ന് ഇറാഖ് നിന്ന് കത്തുകയാണ്. അതുകൊണ്ട് ആർക്കെന്ത് ഗുണമുണ്ടായത്? ഈ അവസ്ഥ അവർക്ക് സൃഷ്ടിച്ച് കഴിയുമ്പോൾ അവർ പ്രതികരിക്കുന്നതിന് നമ്മൾ പെട്ടെന്ന് തീവ്രവാദം എന്ന് പറഞ്ഞിട്ട് അതിനെ ആ ഒരു മുദ്ര കൊടുത്താനെ അങ്ങനെ അങ്ങ് മാറ്റി നിർത്തുന്നത് ശരിയല്ലല്ലോ. കേരളത്തിലെ ജനങ്ങളെങ്കിലും അക്കാര്യത്തിൽ കുറച്ച് ഉത്ബുദ്ധമായി ചിന്തിക്കുന്നു എന്നതുകൊണ്ട് അത്ര അങ്ങോട്ട് അത് കരുതുന്നില്ല. പക്ഷേ ഇറാഖ് യുദ്ധത്തിൻ്റെ പേരിൽ അമേരിക്കയിൽ നിന്ന് തന്നെ ബുഷ് അതിൻ്റെ ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എൻ്റെ ചോദ്യം, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു ഭീകരപ്രവർത്തനത്തെ ഒരു പ്രതികരണമായിട്ട് കണക്കാക്കാൻ കഴിയുമോ? ഭീകരപ്രവർത്തനം നടത്തുന്നതിനോട് നമുക്ക് യോജിപ്പില്ല. പക്ഷേ ചില ഒരു ഉദാഹരണം ഞാൻ നമ്മളിപ്പോൾ ഈ പറഞ്ഞ തന്നെ ഇറാഖിലൊന്നും ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളോട് നമുക്ക് പല കാര്യങ്ങളും ഹൃദയവേദന ഉണ്ടാക്കുന്നതാണെങ്കിലും അവരെ അതിലേക്ക് വലിച്ചെഴിച്ചതാണല്ലോ. വെറുതെ ഇരിക്കുന്ന ഒരു കടിക്കാൻ സാധ്യതയുള്ള ഒരു നായയുടെ രണ്ട് കവിളും പിടിച്ചിട്ടുണ്ട്, കൈ കൊണ്ട് വായിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കടിപ്പിച്ചിട്ട് ഈ നായ തീവ്രവാദിയാന്ന് പറയുന്നതിൽ വല്ല കാര്യമുണ്ട്? ആ ഒരവസ്ഥയാണ്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ആ രീതിയിൽ വിലയിരുത്താൻ കഴിയുള്ളൂ. അത് സൃഷ്ടിക്കുന്നത് മുസ്ലിം സമുദായത്തിനുള്ളിൽ നിന്ന് തന്നെ ചില കാര്യങ്ങളിൽ വേണ്ടത്ര പ്രതികരണം ഉണ്ടാവുന്നില്ല എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ട്? ഇപ്പോൾ അവസാനം ഹനീഫിൻ്റെ സംഭവം വന്നപ്പോൾ പോലും അതിനും മുന്നിട്ടിറങ്ങിയത് ഒരുപക്ഷെ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ. അതുകൊണ്ടാണ് ഹനീഫ് വേഗം വന്നത്. മുസ്ലിങ്ങളല്ലാത്തവരിറങ്ങിയത് കൊണ്ടാണ് ഹനീഫ് വന്നത്. മുസ്ലിങ്ങളിറങ്ങിയിരുന്നെങ്കിൽ അയാൾ അവിടെ വെച്ച് തന്നെ തീർത്തേനെ. അതാണല്ലോ സംഭവിക്കാൻ പോകുന്നത്. എൻ്റെ കാര്യത്തിലും യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം സമുദായം വളരെ വൈകിയാണ് എൻ്റെ കാര്യത്തിൽ പ്രതികരിച്ചു തുടങ്ങി. കാരണം ഈ പറഞ്ഞ പ്രശ്നമാണത്, തീവ്രവാദിയായി ചിത്രീകരിക്കപ്പെടുവോ, മദനിക്ക് വേണ്ടി ശബ്ദിച്ചു പോയാൽ. എന്നെ പല പണ്ഡിതന്മാരും ഞാൻ പുറത്തിറങ്ങിയതിന് ശേഷം എന്നെ വിളിച്ചിട്ട് സംസാരിച്ചു, മദന സാഹിബേ പരസ്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നവരാണല്ലോ. അതുകൊണ്ട് രഹസ്യമായി ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുകയും എനിക്ക് കഴിയുന്നവണ്ണമുള്ള ഒരുപാട് ആളുകളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് പലരും പറഞ്ഞു. എന്താ കാരണം? ഈ ചോദിച്ച ഇതേ കാര്യം തന്നെ ഹനീഫിൻ്റെ കാര്യത്തിൽ മുസ്ലിങ്ങൾ ഇറങ്ങിയിരുന്നതിൽ അതോടെ തീർന്നു ഹനീഫിൻ്റെ. എങ്കിലും ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, പ്രസംഗത്തിൻ്റെ രൂക്ഷമായ ഒരു ശൈലി അത് അത്രയും വേണ്ടിയിരുന്നില്ല എന്ന് താങ്കൾ പറഞ്ഞു. അതുപോലെ മറ്റെന്തെങ്കിലും കാര്യത്തിൽ അങ്ങനൊരു തോന്നലുണ്ടോ? ഞാൻ ഉദാഹരണത്തിന് ISS സ്ഥാപനം, അതുപോലെ തന്നെ കേരള സമൂഹത്തിന് സ്വീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഈ കരിമ്പൂച്ചകൾ ഒക്കെ ആയിട്ടുള്ള നടപ്പ്, അങ്ങനത്തെ കാര്യങ്ങൾ അത് അവിവേകമായിരുന്നു. ISS ഒരു സാഹചര്യത്തിൻ്റെ സൃഷ്ടിയായിരുന്നു. ഞാനന്ന് ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള വലിയ പ്ലാൻ ചെയ്ത് പമ്പിച്ച പദ്ധതികളോടൊന്നും ഒരുപാട് പേരുടെ പിന്തുണയോടൊന്നും നടപ്പിലാക്കിയ ഒരു കാര്യമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ രാജ്യത്തിൻ്റെ നാനാഭാഗത്ത് നടക്കുന്ന കലാപങ്ങളെക്കുറിച്ചൊക്കെ ഹൃദയവേദനയോടെ സംസാരിച്ചപ്പോൾ ആ പ്രസംഗങ്ങൾ ചേർന്നിട്ടൊരു പ്രസ്ഥാനമാവുകയായിരുന്നു, പിരിച്ചുവിട്ടു. മാത്രവുമല്ല, രണ്ടാമത്തെ കാര്യം, ISS പ്രവർത്തനം അങ്ങോട്ട് മുന്നോട്ട് വന്നു തുടങ്ങി കുറേ അങ്ങോട്ടായപ്പോൾ തന്നെ നമുക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യമുണ്ട്,
മുസ്ലിങ്ങളുടേത് മാത്രം എന്ന് പറഞ്ഞു തുടങ്ങും. ഒരു മുന്നേറ്റം മുന്നോട്ട് വരുമ്പോൾ അത് മറ്റുള്ള ജനവിഭാഗങ്ങൾക്കിടയിൽ കൂടുതൽ രൂക്ഷമായ ചില സന്ദേശങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാകും. അപ്പോൾ ഇവിടെ പീഡനം അനുഭവിക്കുന്ന എല്ലാ വിഭാഗങ്ങളുടെ ഒരു ഐക്യനിര രൂപപ്പെടലാണ് കൂടുതൽ ഉത്തമമെന്ന്, അത് ഈ പൊതുപ്രവർത്തന പരിചയമില്ലാതെ തുടങ്ങിയതാണല്ലോ ISS. അത് അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൻ്റെ സൃഷ്ടിയായിരുന്നു, അതങ്ങനെ അങ്ങ് കഴിഞ്ഞു. പിന്നെ PDP ആണ് കുറേ കൂടി വിശദമായ കാഴ്ചപ്പാടോടുകൂടി രംഗത്ത് കൊണ്ടുവന്ന പ്രസ്ഥാനം. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ രണ്ടാമത് ചോദിച്ച എന്താണ്, കരിമ്പൂച്ചകൾ. അത് ശരിയാണത്, കാരണം സംഭവം ഈ വന്നവരൊക്കെ PDP കുട്ടികളാണ്. നമ്മൾ തിരുവനന്തപുരത്തും മൈനാപ്പള്ളും കരുനാപ്പള്ളും ഒക്കെ ഉള്ള കുട്ടികൾ തന്നെയാണ്. അവരെ അങ്ങനെ കണ്ടൊരു അങ്ങനെ തന്നെ ഒരു ഉടുപ്പും മുണ്ടൊക്കെ ഉടുപ്പിച്ച് കൊണ്ടുപോയാൽ മതിയായിരുന്നു. ഈ കാലമൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അവർക്ക് തന്നെ തോന്നി ഇങ്ങനെ ഇതൊക്കെ ഇട്ടൊന്ന് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉസ്താദിനൊരു ഒരു സുരക്ഷയുണ്ടെന്ന് തോന്നുള്ളൂ, അങ്ങനെ തന്നെ ശത്രുക്കളൊന്ന് ഒരു സുരക്ഷയുണ്ടെന്ന് കരുതുകയുള്ളൂ എന്നൊക്കെ കരുതി അവർ തന്നെ ഒരു പ്രത്യേക ടീമായിട്ട് രൂപപ്പെട്ട് അങ്ങനെ ആയി വന്നതാണ്. ഇത് ഞാൻ ശമ്പളം കൊടുത്തൊന്നും നിർത്തിയ ആളുകളൊന്നുമല്ല. സംഭവം അവർ തലയിലിട്ടിരുന്ന സാധാരണ നില യാത്ര ചെയ്യുമ്പം ടൂ വീലറിൽ പോകുമ്പോൾ ഇടുന്ന അതേ ഹെൽമെറ്റ് തന്നെയാണ്, കറുപ്പ് നിറം അടിച്ചിരുന്നു അതിന്. അതുകൊണ്ട് ചിന്തിച്ചു തുടങ്ങി എന്നുള്ളത് തന്നെ ഒരു മാറ്റം. അതെ, അത് ഞാൻ ശരിയാണ്. അതാ ശത്രുക്കളെന്നല്ല, അതങ്ങനെ ഒരു അവസ്ഥ സാധാരണ നിലയിൽ കേരളീയ സമൂഹം ഇഷ്ടപ്പെടില്ല എന്ന് എനിക്ക് മനസ്സിലായി. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങൾ ഈ സിംപ്ലിസിറ്റിയെയും ജനകീയനായി ജീവിക്കുന്നതിനെയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കെതിരെ ശത്രുക്കൾ വധശ്രമം നടത്തി എൻ്റെ കാല് നഷ്ടപ്പെട്ട ആളാണ്, അവർ യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് കുട്ടികളൊക്കെ വരുന്ന ഉടനെ വണ്ടിയുടെ ചുറ്റുമൊക്കെ ഒന്ന് കൂടി നിൽക്കാനൊക്കെ വരിക എന്നുള്ള ഒരു രീതിയിൽ അവർ തന്നെ ഒരു സ്വയം രൂപം സൃഷ്ടിച്ചു. അപ്പോൾ അവരിപ്പോൾ നിങ്ങൾ ഈ ഷർട്ട് ഇട്ടേക്കുന്നു, നിങ്ങളിപ്പോൾ കരിമ്പൂച്ചെന്ന് വിളിക്കാൻ പറ്റുമോ? ഇതുപോലെ കറുത്ത ഷർട്ടുമൊക്കെ ഇട്ട് ഒരു കറുത്ത തൊപ്പിയൊക്കെ വെച്ച് അവർ ഇറങ്ങി, അതിനിങ്ങനെയൊക്കെ ഒരു മുഖം വന്നു. പക്ഷെ അതൊക്കെ വേണ്ടിയിരുന്നില്ല. അത് അവർ തന്നെ ഒരു വെള്ള ഷർട്ടുമൊക്കെ ഇട്ട് വന്നിരുന്നെങ്കിൽ ഈ വിമർശനവും ഈ ഇങ്ങനെ ചിന്തയും വരത്തില്ലായിരുന്നു എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ താങ്കളുടെ ഈ മാറ്റത്തിൻ്റെ എല്ലാം പിന്നിൽ ജയിലിൽ വെച്ച് താങ്കൾക്ക് കിട്ടിയ ഒരു ആത്മീയ ഗുരുവിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്ന് താങ്കൾ പറഞ്ഞു. പക്ഷേ ആരാണെന്ന് താങ്കൾ പറഞ്ഞില്ല, അത് ആരാണെന്ന് പറഞ്ഞുകൂടെ? ഞാനത് വ്യക്തമാക്കും കുറേ കൂടി ഒന്ന് കഴിഞ്ഞിട്ട്. അതിപ്പോൾ പറയുന്നതിന് മടിയെന്നുള്ള കാര്യം കൊണ്ടല്ല, പക്ഷേ അത് ഞാൻ അതൊന്ന് വ്യക്തമാക്കുന്നതിന് കൂടി എനിക്ക് അദ്ദേഹത്തിൻ്റെ അനുവാദം കിട്ടേണ്ടതുണ്ട്. കോഴിക്കോട് കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സൂഫി സരണിയിൽ പെട്ട ഇറാഖ് ഈജിപ്തുകാരനായ ഒരു എൻജിനീയറാണ് എന്നാണ് എൻ്റെ അന്വേഷണത്തിൽ കിട്ടിയ വിവരം. അത് ശരിയാണ്? ഇത്ര പെട്ടെന്ന് തന്നെ ജോണി ലൂക്കോസ് പത്രപ്രവർത്തകനാകേണ്ട ആളല്ല. ഇത്ര ഗംഭീരമായ ഒരു അന്വേഷണം നടത്തിയിരിക്കുന്നല്ലോ, പത്രപ്രവർത്തകനാകേണ്ട ആളല്ല. എന്തായാലും ഒരു വലിയ ഉയർന്ന ഒരു അല്ല, അദ്ദേഹത്തിൻ്റെ സ്വാധീനം എത്രയാണ് എന്താണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. എന്തായാലും ഞാനൊരു ആത്മീയ ഗുരുവിനെ സ്വീകരിച്ചു. എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം ഒരു തികഞ്ഞ ഒരു വ്യക്തമായ സാധുതയുള്ള ഒരു സരണിയുടെ ആളാണ് അദ്ദേഹം. അദ്ദേഹവുമായിട്ടുള്ള ആ ബന്ധം എൻ്റെ ഹൃദയത്തിന് കൂടുതൽ സമാധാനവും ശാന്തിയും നൽകുന്നതിനും കൂടുതൽ സന്തോഷം നൽകുന്നതിനും കാരണമായിട്ടുണ്ട്. നേരിൽ കണ്ടിട്ടില്ല, അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾ നേരിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്വാധീനം കൂടെ ഉണ്ട്. എൻ്റെ ഈ വലതുകാൽ നഷ്ടപ്പെടുത്തിയ ആളുകൾക്ക് മാപ്പ് കൊടുത്തു എന്ന് ഞാൻ തീർച്ചയായും പ്രഖ്യാപിക്കണം എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആ ആത്മീയ സരണിയുടെ ഒരു സ്വാധീനം, എൻ്റെ ഗുരുവിൻ്റെ സ്വാധീനവും അതിൽ തന്നെ എനിക്ക് ബാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ നേരിട്ട് കാണുന്ന ഒരു ഒരു നിമിഷത്തെ നോക്കിയിരിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. അത് അടുത്ത എന്തെങ്കിലും പരിശ്രമിക്കണം, അതിനുള്ള പരിശ്രമം നടത്തണം. ഇപ്പോൾ നമ്മൾ സമാപിക്കുമ്പോൾ അബ്ദുൽ നാസർ മാദനി എങ്ങനെ അറിയപ്പെടണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇനിയുള്ള കാലം? അറിയപ്പെടലിനെ കുറിച്ച് സത്യത്തിൽ ഞാൻ ഇന്നലെയൊക്കെ സിറാജിനോടൊക്കെ ഈ വരുമ്പടി ജനങ്ങളെല്ലാം ഇങ്ങനെ നിന്ന് ഈ ആവേശമൊക്കെ കാണിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് ഇതൊന്നും ഒരു കാര്യവുമില്ല, ഇതിലൊന്നും ഒരു കാര്യവുമില്ല. എന്താണ് നമ്മളുടെ പ്രവർത്തനങ്ങൾ, എൻ്റെ ഞാൻ യഥാർത്ഥ പോളിസി അതാണ്. ഇപ്പോൾ എപ്പോഴും ഇപ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ കാര്യങ്ങൾ, നമ്മൾ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങൾ സർവ്വശക്തനായ ദൈവത്തിൻ്റെ മുന്നിൽ അതെങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ചിലപ്പോൾ ഈ ജനം മൊത്തം നമ്മളെ തോളിലേറ്റിക്കൊണ്ട് നടക്കും, ദൈവത്തിൻ്റെ മുന്നിൽ നമ്മൾ മോശക്കാരനായിരിക്കും. ഞാനെന്ന വ്യക്തിക്കൊരു പ്രാധാന്യമില്ല. അങ്ങനെ ഉണ്ടെന്ന് വരികിൽ ഞാൻ ഇന്നിപ്പോൾ എന്നിലൂടെ ഓടുന്ന ഈ ആത്മാവ് അങ്ങ് പോയി കഴിഞ്ഞാൽ ഈ ആളുകൾ എൻ്റെ ബോഡിയും സൂക്ഷിച്ച് വെച്ചുകൊണ്ടിരിക്കുമോ? ഉണ്ടാവില്ല. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ആശയത്തോടുള്ള പ്രതിബദ്ധതയാണ്, അതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു, സന്തോഷിക്കുന്നു. ആ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു അനുഗ്രഹമായിട്ട് ഞാനത് കാണുന്നു. ആ സന്തോഷവും അനുഗ്രഹവും തന്ന ദൈവത്തോട് നന്ദി രേഖപ്പെടുത്തി ദൈവത്തിൻ്റെ മുന്നിൽ സ്വീകരിക്കപ്പെട്ട ഒരു അടിമയാകണം ആ ഒരു മാനസികാവസ്ഥയിലാവുള്ളത്. അപ്പോൾ എല്ലാ മാറ്റങ്ങളും നല്ലതിനാവട്ടെ എന്ന് ആശംസിക്കുന്നു. തുറന്ന് സംസാരിച്ചതിന് വളരെ നന്ദി.